വലൈക്കും ഹോട്ടി ഓർ ഗുഡ്. അപ്പോൾ നമുക്ക് ഈ റീസെൻ്റ് യൂട്യൂബ് സിലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കുറച്ച് സ്ട്രോബെറി ബയോട്ടിക് ഗുളികകൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റായിട്ടും സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് എന്താ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു, പിന്നെ കുറേ പേര് ഇത് റിസൾട്ട് എന്താണെന്നുള്ളത് ചോദിച്ചു, പിന്നെ കുറേ പേര് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇതെന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ എയർപോൾസ് ഒരുവിധം എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്യൂവാണ് എയർപോൾസ്, അതുപോലെ ഡാൻഡ്രഫ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രോബെറി ബയോട്ടിക് ഗ്രൂമിംഗ് ക്യാപ്സ്യൂൾ. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ലപോലെ എയർപോൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി രണ്ടെണ്ണം വെച്ചിട്ട് കഴിക്കുക, അല്ലാത്തവർ മീഡിയം ഒരു ആവറേജ് റേഞ്ചിലാണ് നിങ്ങൾക്ക് എയർപോൾസ് ഉള്ളതെങ്കിൽ ഡെയിലി ഒന്ന് വെച്ചിട്ട് കഴിക്കുക. പിന്നെ ഇതിനുള്ള എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ. ഞാനായാലും ഹസ്ബൻഡായാലും ഇതിപ്പോൾ 1 വീക്കായി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് മീഡിയം ഒരു ആവറേജ് റേഞ്ചിലായിരുന്നു നമുക്ക് രണ്ടു പേർക്കും എയർപോൾസ് ഉണ്ടായിരുന്നത്, അതുപോലെ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നത്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് നല്ലപോലെ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എയർപോൾസ് കുഴപ്പമില്ലാത്ത രീതിയിൽ ആദ്യത്തെ പോലെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടി എയർപോൾസ് കുറഞ്ഞ പോലെ നമുക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐ ജി വീഡിയോ ചെയ്യാൻ കാരണം, നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമല്ലേ നമ്മൾ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എന്താ പറയുക, സ്ട്രോബെറി ക്യാപ്സ്യൂൾസ് ആണ് കേട്ടോ. സ്ട്രോബെറിയുടെ ടേസ്റ്റുള്ള നമ്മുടെ ഒറിജിനൽ നമ്മുടെ സ്ട്രോബെറിയുടെ ഒരു ജെല്ലി മിഠായി ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ടേസ്റ്റ് ആണ്. കഴിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രോബ്ലമില്ല. നമുക്ക് സാധാ മിഠായി കഴിക്കുമ്പോൾ തന്നെ കഴിക്കുക, വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. മെഡിസിൻ്റെ ടേസ്റ്റൊന്നും ഇതിൽ വരുന്നില്ല. ഇതിൽ വിറ്റാമിൻ സി, ഡി, B12 കുറേ വിറ്റാമിൻസ് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പ്രൈസും പിന്നെ നിങ്ങൾക്ക് എത്രണ്ണം യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞുതരും. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു കാണിച്ചതാണ്. സാധാ നമ്മൾ മിഠായി കഴിക്കുന്ന ഒരു ഫീലേ ഉള്ളൂ, അല്ലാതെ ഡിഫറെൻ്റ് ടേസ്റ്റ് ഒന്നുമില്ല. നല്ല മധുരം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുവിധം എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഉള്ളവരാണ്. ഹെയർഫോൾസ് ആയാലും ഡാൻഡ്രഫ് ആയാലും ഈ ഒരു പ്രോബ്ലം ഉള്ളവരാണ്. അപ്പം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള അക്കൗണ്ടിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യാം.